ഇടുക്കിയിലെ അണ്ണൻതമ്പി മലയിലെ അനധികൃത തടിവെട്ട് സംബന്ധിച്ച് വനം റവന്യൂ വകുപ്പുകൾ അന്വേഷണം തുടങ്ങി. വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. അനുമതി വാങ്ങാതെ മുറിച്ച മരം നീക്കം ചെയ്യരുതെന്ന് തഹസിൽദാർ നിർദ്ദേശം നൽകി. അണ്ണൻതമ്പി മലയിൽ നിന്നും തടി വെട്ടിക്കിടന്നെന്ന സംഭവം ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതേ തുടർന്ന് വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO നിർദ്ദേശപ്രകാരം മുണ്ടക്കയം റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിനെത്തിയത്. സ്വാഭാവികമായി വളർന്ന 100 വൻമരങ്ങൾ വെട്ടിക്കടത്തിയതായി കണ്ടെത്തി. കുറ്റികൾ പരിശോധിച്ച് മഹസർ തയ്യാറാക്കിയ ശേഷം രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ എരുമേലി റേഞ്ച് ഓഫീസർക്ക് കൈമാറി. കോട്ടയം DFO സംഭവം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ഏലപ്പാറ സ്വദേശിയുടേതാണെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. എന്നാൽ മരം മുറിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഒപ്പം മരം മുറിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ള റിപ്പോർട്ടും തഹസിൽദാർ നൽകണം. എന്നാൽ ഇവയൊന്നും സ്ഥലമുടമ വാങ്ങിയിട്ടില്ലെന്ന് പീരുമേട് തഹസിൽദാർ പറഞ്ഞു. മുറിച്ച മരങ്ങൾ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണ്. ഭൂമിയുടെ രേഖകൾ ഹാജരാക്കി മതിയായ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഇവ നീക്കം ചെയ്യാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടയം സംബന്ധിച്ചും റവന്യൂ വകുപ്പിന് സംശയമുയർന്നിട്ടുണ്ട്. രേഖകളും സ്ഥലവും വിശദമായി പരിശോധിക്കാതെ റവന്യൂ വകുപ്പ് മരം മുറിക്കാൻ അനുമതി നൽകുന്നതുമൂലം നടപടിയെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് വനം വകുപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.